ഇപ്പോ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു IAS ഓഫീസർ എന്ന ഖ്യാതിയോട് കൂടിയാണ്. ഇത് എങ്ങനെ ഞാൻ IAS ഓഫീസർ ആയി എന്ന് നിങ്ങളോട് പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. എൻ്റെ അമ്മ ഒരു സ്കൂൾ ടീച്ചറായിരുന്നു, അപ്പൻ ആർമിയിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ 7 പേരുണ്ടായിരുന്നു. നിങ്ങളുടെയൊക്കെ വീട്ടിൽ 2 പേരെങ്കിലും ഉണ്ടാവുള്ളൂ അല്ലേ? ഞങ്ങളുടെ വീട്ടിൽ 7 പേരുണ്ടായിരുന്നു, 4 ആണും 3 പെണ്ണും. വലിയ കുടുംബമായിരുന്നു. ഞങ്ങളെല്ലാ 7 മക്കളും, പിന്നെ മോളി എന്ന് പേരുള്ള ഒരു പശു, പിന്നെ ജിമ്മി എന്ന് പേരുള്ള ഒരു പട്ടി, പിന്നെ കുറെ എന്താ പറയുക, കുറെ കോഴികൾ, അതിന് പേരില്ല, കോഴികളും എല്ലാം ഉള്ള ഒരു കൊച്ചു വീടായിരുന്നു ഞങ്ങളുടെ. ഒരു ഓടിട്ട ചെറിയ വീട്, ഒരു ബാഡ്മിന്റൺ കോർട്ടിന്റെ വലുപ്പമേ ഞങ്ങളുടെ വീടിനുണ്ടായിരുന്നുള്ളൂ. അത് കൃത്യമായിട്ട് പറയാൻ കാരണം, ഞങ്ങൾ ഇപ്പോഴാ വീടങ്ങ് ഇടിച്ചു കളഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്യണമെന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഐഡിയ തോന്നി ഇവിടെ ഒരു കോർട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞ് വിചാരിച്ചപ്പോൾ കറക്റ്റ് ഒരു ബാഡ്മിന്റൺ കോർട്ട് ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചും മക്കളോടൊക്കെ പറഞ്ഞു, കണ്ടോ ഇത്രയും ഈ ബാഡ്മിന്റൺ കോർട്ടിന്റെ വലുപ്പമുള്ള ഒരു വീട്ടിലാണ് ഞങ്ങൾ 7 പേര് വളർന്ന് ഇന്ന് ഈ നിലയിലെത്തിയത്. അതുകൊണ്ട് വീടിൻ്റെ വലുപ്പമൊന്നും നോക്കണ്ട, ഇത്രയും ചെറിയ കുഞ്ഞു വീടായാലും വലിയ സ്ഥാനത്ത് എത്താൻ നമുക്ക് സാധിക്കും. ദൈവാശ്രയവും കഠിനാധ്വാനവുമാണ് അതിനുള്ള ഏക പോം വഴി. അതുണ്ടായാൽ നമുക്ക് ഉയരങ്ങൾ കയറി പറ്റാൻ ഒരു പ്രയാസവും ഇല്ല എന്നൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ എനിക്ക് 5 കൊച്ചുമക്കളുണ്ട്, എല്ലാം കുഞ്ഞു കുണ്ടൂസാണ്. അപ്പൊ അതുങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞ ഇതൊന്നും മനസ്സിലാവില്ല, എങ്കിലും ഒക്കെ പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കി. ഞാന് തിരുവനന്തപുരം മോഡൽ സ്കൂളിലാണ് പഠിച്ചത്. എൻ്റെ അമ്മ കോട്ടൺ ഹിൽ സ്കൂളിലെ ടീച്ചറായിരുന്നു. കോട്ടൺ ഹിൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ പെമ്പിള്ളാരുടെ സ്കൂൾ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് തിരുവനന്തപുരത്തെ കോട്ടൺ ഹിൽ ഗേൾസ് ഹൈ സ്കൂൾ. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കൂളാണ്. അവിടെ പെൺകുട്ടികൾ മാത്രമാണ് പഠിക്കുന്നത്, പക്ഷേ പ്രൈമറി ക്ലാസ്സിൽ ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കും. ഞാൻ 5 ക്ലാസ് പെമ്പിള്ളാരുടെ സ്കൂളിലാണ് പഠിച്ചത്. അതിൻ്റെ ഒരു സുഖമൊന്നും വേറെ തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് 5ാം ക്ലാസ് ആയപ്പോൾ ആമ്പിള്ളാരുടെ സ്കൂളിൽ പോയി, പിന്നെ മോഡൽ സ്കൂളിൽ പോയി. ഇവിടെ ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. എനിക്ക് അറിവുള്ള കാലം മുതൽ, ഓർമ്മയുള്ള കാലം മുതൽ ഞാൻ ക്ലാസ്സിൽ മോണിറ്റർ ആയിരുന്നു. എന്തുകൊണ്ടാണ് എന്നെ മോണിറ്റർ ആക്കിയതെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. പ്രൈമറി ക്ലാസ്സിലൊക്കെ നമ്മൾ രാവിലെ അസംബ്ലി കൂടുമ്പം ഇന്ത്യ എൻ്റെ മാതൃരാജ്യമാണ്, ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു പ്രതിജ്ഞ നിങ്ങളൊക്കെ ചൊല്ലാറുണ്ടോ? ഉണ്ട്, ഇപ്പോഴും അതുണ്ട് അല്ലേ. അതൊക്കെ ചൊല്ലിക്കൊടുക്കുക, അതൊക്കെ ആയിരുന്നു എൻ്റെ ജോലി. അപ്പൊ എങ്ങനെയാണോ എന്ന് അറിഞ്ഞ ടീച്ചർമാർ ആദ്യം മുതലേ, എനിക്ക് 1ാം ക്ലാസ് മുതലേ ഞാൻ ക്ലാസ് മോണിറ്ററാണ്. അങ്ങനെ ഞാൻ 7ാം ക്ലാസ്സിൽ മോഡൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ക്ലാസ് മോണിറ്റർ ആയിരുന്നു. ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ ക്ലാസ് തുടങ്ങുന്ന സ്കൂൾ, 7ാം ക്ലാസ് തുടങ്ങുന്ന ഫസ്റ്റ് ഡേ ഇൻ ദ സ്കൂൾ തുടങ്ങുമ്പോൾ ഒരു സാർ വന്നു. ആ സ്കൂളിലെ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള സാർ. സാറിന് കയ്യിൽ എപ്പോഴും ഒരു ചൂരൽ വടി ഉണ്ടാവും, ഭയങ്കര സ്ട്രിക്റ്റാണ്. ഇപ്പോഴത്തെ കാലത്ത് നിങ്ങളുടെയൊക്കെ സ്കൂളിലെ സാറന്മാർക്ക് ചൂരൽ വടിയൊന്നും ഉണ്ടാവില്ല. നിങ്ങളെ ഒന്ന് കണ്ണുരുട്ടി പേടിപ്പിക്കാൻ പോലും അവർ ധൈര്യപ്പെടില്ല. കാരണം നിങ്ങൾ ഉടൻ തന്നെ പോയി കംപ്ലയിൻ്റ് ചെയ്യും, പിന്നെ ആകെ കുഴപ്പമാണ്. പണ്ട് അങ്ങനെയൊന്നുമല്ല, ഞങ്ങളും ഈ ഇടാൻ മാഡം ഒക്കെ പഠിച്ചിരുന്ന കാലത്ത് സാറന്മാരുടെ കയ്യിൽ ചൂരലുണ്ടായിരുന്നു. അത് വലിയ എല്ലാ കുഴുത്തക്കേട് കാണിച്ചാൽ അപ്പം അടി തരും, കൈ നിട്ടടാ എന്ന് പറയും. ചില സാറന്മാർ കയ്യിലടിക്കും, ചിലത് ചന്തയിലടിക്കും. അപ്പം ഇപ്പം അങ്ങനത്തെ ഒന്നുമില്ല. നിങ്ങളൊക്കെ നല്ല ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. ഞങ്ങളൊക്കെ അങ്ങനെ ആയൊന്നും ആയിരുന്നില്ല. അപ്പം ഞങ്ങളുടെ സാറ് സ്ട്രിക്റ്റ്, ആ മോഡൽ സ്കൂളിലെ ഏറ്റവും സ്ട്രിക്റ്റായ സാറ്. അപ്പം സാറിന് ഞങ്ങൾ റോമനെ പേരിട്ട് കൊടുത്തു, ഹിറ്റ്ലർ എന്ന്. അപ്പൊ സാറിന്, ചില സാറന്മാർക്ക് ഈ എന്റെ പേരിട്ട് വിളിക്കുന്ന അവർക്ക് ഇഷ്ടമായില്ല, പക്ഷെ ഈ സാറിന് ഈ പേര് വിളിക്കുന്നതായിരുന്നു ഇഷ്ടം. ശ്രീധരൻ നായർ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇഷ്ടപ്പെടില്ല, ഹിറ്റ്ലർ സാർ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇഷ്ടമാണ്. കാരണം പുള്ളിക്ക് ഹിറ്റ്ലറുടെ ഒരു ആരാധകനായിരുന്നു. അപ്പൊ സാറ് അതേപോലെ ഹിറ്റ്ലറിനെ പോലെ തലമുടി ഇങ്ങനെ പകുതി അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും, ഹിറ്റ്ലറിനെ പോലെ മീശയൊക്കെ വെച്ച്, പൊക്കവും കുറവാണ്, ഹിറ്റ്ലറിനെ പോലെ തന്നെ ഇരിക്കും ഏകദേശം. അപ്പൊ സാർ ഭയങ്കര സ്ട്രിക്റ്റായ സാറായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു പേരിട്ടു. നിങ്ങളെ സാർമാരെ എൻ്റെ പേരിട്ടൊന്ന് വീട്ടിൽ വിളിക്കരുത്, അത് ശരിയല്ല. ഞങ്ങളുടെ കാര്യത്തിൽ അതൊക്കെ ശരിയായിരുന്നു. അപ്പോഴേ
അപ്പോഴ സാറ് ഇങ്ങനെ ക്ലാസ്സിൽ വന്നിട്ട് ഫസ്റ്റ് ഡേ ജോലി ഞങ്ങൾ എല്ലാവരും പേടിച്ച് വരണ്ടിരിക്കുക. സാർ ഭയങ്കര സ്ട്രിക്റ്റ് ആയി സാറെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വലിയ ഈ സാറിനെ ആണല്ലോ ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിട്ട് കിട്ടിയത് എന്നൊക്കെ വിചാരിച്ചിരുന്നുണ്ട്. സാർ ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ വന്നു, എന്നിട്ട് ഞങ്ങൾ എല്ലാവരും എഴുന്നു. അയാളുടെ മോണിറ്റർ അപ്പം ഞാൻ എഴുന്നേറ്റ് വന്നു. എല്ലാവരും ഇനി എഴുന്നേറ്റ് വന്നിട്ട് അവരുടെ പേരും അഡ്രസ്സും എവിടെ നിന്ന് വരുന്നു ഇനി ഭാവിയിൽ ആരാകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിന് മറുപടി പറയണം. ശരി, ഓരോരുത്തരും എഴുന്നേറ്റു. ആദ്യത്തെ കുട്ടി എഴുന്നേറ്റു, ഗോപകുമാർ എവിടെ നിന്നാടാ വരുന്നത്? ശാസ്ത്രമംഗല. എന്താടാ നിന്റെ ഭാവിയിലെ പ്ലാൻ? എനിക്ക് ഡോക്ടറാവണം. ഇരിക്കെ അടുത്ത കുട്ടി ശങ്കരൻകുട്ടി. എന്താ പേര്? ശങ്കരൻകുട്ടി. വീട് എവിടെ? മലയങ്കീട്. എന്താ നിന്റെ പ്ലാൻ? എഞ്ചിനീയർ ആവണം. അങ്ങനെ ഓരോരുത്തരും ചോദിച്ചു, എഞ്ചിനീയർ, ഡോക്ടർ, ഡോക്ടർ, എഞ്ചിനീയർ. ഇതല്ലാതെ ആർക്കും ഒന്നും പറയാനില്ല, എല്ലാവർക്കും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ആയാൽ മതി. ഒരു കുട്ടി മാത്രം പറഞ്ഞു, എനിക്ക് പൈലറ്റ് ആവണം. അപ്പൊ സാർ അയാളെ നോക്കി കൊള്ളാം എന്ന് നോക്കി. അതെല്ലാം കഴിഞ്ഞ് 37 കുട്ടികളുണ്ട് ക്ലാസ്സിൽ. 36 പേരുടെയും ഊഴം കഴിഞ്ഞിട്ട് അവസാനം സാർ എന്നെ നോക്കി, എൻ്റെ ഊഴമായി. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്റെ പ്ലാൻ എന്താടാ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ സാറിനെ ഒന്ന് മണിയടിക്കാന്ന് വിചാരിച്ചു, കാരണം സാറ് അധ്യാപകനല്ലേ, എൻ്റെ അമ്മയാണെങ്കിൽ അധ്യാപികയുമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, അധ്യാപകനാണെന്ന് പറഞ്ഞാൽ സാറിന് സന്തോഷം വരും, ഒരാൾ പോലും അധ്യാപകനാണെന്ന് പറഞ്ഞിട്ടില്ല. അവിടെ ഞാൻ പറഞ്ഞു, സാർ എനിക്കൊരു അധ്യാപകനാവണം എന്ന് പറഞ്ഞു. അപ്പൊ സാർ എന്നെ അഭിനന്ദിക്കുന്നതിന് പകരം എന്റെ അടി മുതൽ മുടി വരെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിട്ട് പറഞ്ഞു, എടാ നിനക്ക് ചൊണയുണ്ടെങ്കിൽ നീ ഒരു IAS ആണെന്ന്. അപ്പൊ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടത്, ഇത് എന്ത് കുന്തമാണിത് IAS എന്നൊക്കെ പറഞ്ഞ് ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷെ ചോദിക്കാൻ ഒരു ധൈര്യമില്ല, ചോദിച്ചു പോയാൽ ആ നിനക്കത് അറിഞ്ഞുകൂടെ കൈ നീട്ടടാ എന്ന് ചിലപ്പോൾ പറഞ്ഞൊരു അടി തരും. അതുകൊണ്ട് ചോദിക്കാൻ പേടിച്ചിട്ട് മിണ്ടിയില്ല. വീട്ടിൽ ചെന്നു, വീട്ടിൽ വൈകുന്നേരം വീട്ടിൽ ചെന്നിട്ട് എൻ്റെ മൂത്ത സഹോദരൻ ബാബു എന്നാണ് പേര്. ഞങ്ങളുടെ മൂത്ത സഹോദരൻ അച്ചായനെ ചേർത്തല്ലെങ്കിലും. അപ്പൊ ഞാൻ ചോദിച്ചു, ബാബുച്ച ഈ പിന്നെ ഈ IAS എന്ന് പറഞ്ഞാൽ എന്തോ ചോദിച്ചു. പിന്നെ ബാബുച്ചനെ എന്നെ പറഞ്ഞു, അയ്യാ പൊന്നുമോനിപ്പൊ IAS ആവാനാണോ ആഗ്രഹം? എടാ അത് ആ കയ്യങ്ങ് വാങ്ങി വെച്ചേര്, അതിവിടെ വേവത്തില്ല എന്ന് പറഞ്ഞു. അതെന്താ? അപ്പൊ പറഞ്ഞു, എടാ IAS ഒക്കെ കിട്ടണമെങ്കിലേ വലിയ വീട്ടിൽ ജനിക്കണം, വലിയ വീട്ടിൽ ജനിച്ച് ഒത്തിരി പുസ്തകങ്ങളൊക്കെ വായിക്കണം, ഇംഗ്ലീഷ് പത്രമൊക്കെ വായിക്കണം, എല്ലാ ദിവസവും ഇംഗ്ലീഷ് പത്രം വായിക്കണം, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കണം. അങ്ങനെയൊക്കെ വായിച്ച് ഒരുപാട് പഠിച്ച് നല്ല ഇംഗ്ലീഷൊക്കെ നല്ല മണിമണിയായിട്ട് പറയണം. അതൊക്കെ പറയാൻ കഴിഞ്ഞാലേ IAS കിടത്തുള്ളൂ. നമുക്കതൊന്നും പറ്റത്തില്ല. നമ്മുടെ വീട്ടിൽ ആകപ്പാടി മലയാള മനോരമ പത്രം മാത്രമല്ലേ വരുന്നുള്ളൂ, ഇംഗ്ലീഷ് പത്രം ഇല്ല. പിന്നെ ഇത്രയും വലിയ പുസ്തകങ്ങളൊന്നും നമ്മുടെ വീട്ടിലില്ല. പിന്നെ അതുകൊണ്ട് പൊന്നുപോലെ അതങ്ങ് മാങ്ങി വെച്ചില്ല. വല്ല KSRTC കണ്ടക്ടറായിട്ടോ പിന്നെ വല്ല ബാങ്കിൽ വല്ല ക്ലർക്കായിട്ടോ ഒക്കെ അന്വേഷിച്ചു പോകാൻ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ അതെങ്ങനെ ശരിയാവും? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ എന്ന് പറഞ്ഞു. ബാബുച്ചൻ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യും, നമുക്കൊന്ന് നോക്കാം അല്ലേ, ഒരു അരക്കയും നോക്കാം എന്ന് പറഞ്ഞു. ശരി, അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചു ഒരു അരക്കയും നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ വീട്ടിലെ ആദ്യത്തെ ആവശ്യമില്ല, ഇംഗ്ലീഷ് പത്രം വായിക്കണം. അപ്പൊ ഇംഗ്ലീഷ് പത്രം വായിക്കാൻ നോക്കിയിട്ട് ഞങ്ങളുടെ ആ പ്രദേശത്ത് ആരുടെയും വീട്ടിൽ ഇംഗ്ലീഷ് പത്രമില്ല. പിന്നെ ഞങ്ങൾ അന്വേഷിച്ചതാണ്. അപ്പൊ ഒരു വീട്ടിൽ, ഒരു രണ്ട് നിലയുള്ള ഒരു വീട്ടില് ഇംഗ്ലീഷ് പത്രം വരുന്ന ഒരു വീടുണ്ടെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ അവിടെ ചെന്നു, അവിടെ ചെന്ന അവിടുത്തെ വീട്ടുടേനോട് ചോദിച്ചു, സാറേ സാറിന്റെ ഇംഗ്ലീഷ് പത്രം ഒന്ന് വായിക്കാൻ തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ പറഞ്ഞു, ഇത് ഞങ്ങൾ വരുന്ന പത്രമാണ്, നിങ്ങൾക്കൊന്നും വായിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, അയ്യോ അത് കഷ്ടമാണ്, ഞങ്ങൾ ഒന്ന് ഒരു മണിക്കൂർ നേരത്തേക്ക് തരുമോ പ്ലീസ്. പുള്ളി സമ്മതിച്ചില്ല. പിന്നെയും ഞങ്ങൾ ഇങ്ങനെ പോകാൻ മടിച്ചു നിൽക്കുന്ന കണ്ടപ്പോൾ പുള്ളിക്ക് മനസ്സിലെന്ന് തോന്നി. അപ്പൊ പുള്ളി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞായറാഴ്ചത്തെ പത്രം വേണമെങ്കിൽ തരാം. അത് അന്ന് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഞായറാഴ്ചത്തെ പത്രത്തിന് സൺഡേ സ്റ്റാൻഡേർഡ് എന്നാ പറയേ, സൺഡേ സ്റ്റാൻഡേർഡ് വേണമെങ്കിൽ തരാം, പക്ഷെ ഒരു മണിക്കൂർ കൊണ്ട് വായിച്ചു തീർത്ത് തിരിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഞായറാഴ്ച വരാൻ കാത്തിരുന്നു. ഞായറാഴ്ച ആയിരുന്നെങ്കിൽ പള്ളിയിൽ പോകണം, കുർബാന മണിക്ക് പോകണം. അപ്പോൾ പോയിട്ട് ഞങ്ങൾ 7 കുർബാനയ്ക്ക് പള്ളി തുടങ്ങിയാൽ പിന്നെ 8:00 തീരുമ്പോൾ, 8:00 തീർന്നിട്ട് ഞങ്ങൾ വേഗം ഓടി വരും. എന്തിനാ? ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട, ഇംഗ്ലീഷ് പത്രം വായിക്കണം. അപ്പോൾ അമ്മ പറയും, ഇവിടെ വല്ലതും കഴിച്ചിട്ട് പോകും. ഇല്ലില്ല, ഒരു മണിക്കൂറേ സമയമുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പത്രം വായിക്കണം. ഞങ്ങൾ രണ്ടും കൂടെ ഓടി ചെന്ന് ആ വീട്ടിൽ ചെന്ന് സൺഡേ സ്റ്റാൻഡേർഡും വാങ്ങി വീട്ടിൽ വന്ന് എന്നിട്ട് മത്സരിച്ചിരുന്ന് വായിക്കും. എനിക്കാണെങ്കിൽ ഞാനന്ന് 7th class വിദ്യാർത്ഥിയാണ്. അപ്പൊ ഞാനന്ന് എനിക്ക് കൂടുതൽ ഇഷ്ടം ആ പുറയിൽ ഏറ്റവും പുറവശത്തെ കാർട്ടൂൺസ്, ഫാൻറ്റം, മാൻഡ്രേക്ക് ദി മജീഷ്യൻ, പിന്നെ ബ്രിങ്ങിങ് അപ്പ് ഫാദർ, എല്ലാം കളർ പേജ്. ആ ആ സമയത്ത് ആ ലാസ്റ്റ് പേജ് മാത്രമേ കളറുള്ളൂ.
അപ്പൊ ആ പേജ് എടുത്ത് ഞാൻ നോക്കും. ചേട്ടനാണെങ്കിൽ ആദ്യത്തെ പേജൊക്കെ എടുത്ത് എല്ലാം വായിക്കും. അപ്പൊ പറഞ്ഞു ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് പഠിക്കണം, അപ്പൊ കുറച്ച് ഡിഫിക്കൽ വേർഡ്സ് ഒക്കെ വായി നമ്മൾ പ്രതിസ്ഥമാക്കണം, അർത്ഥം മനസ്സിലാക്കണം, എങ്ങനെ പ്രയോഗിക്കണം എന്നറിയണം. അപ്പൊ ഇതൊക്കെ എഴുതാനൊരു ഡയറി വേണം. അവിടെ ഡയറി ഡയറി ഒന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, എൻ്റെ ഇരട്ടവരെ നോട്ട്ബുക്കിൽ ഒരുപാട് പേജ് അധികം ഇരിപ്പുണ്ട്, അതെല്ലാം കൊണ്ട് നമുക്ക് വലിച്ചു കയറി ഒരു നോട്ട്ബുക്ക് ഒരു പുതിയൊരു ഡയറി ഉണ്ടാക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ പഴയ ഇരട്ടവരെ നോട്ട്ബുക്കും ഫോർ ലൈൻ നോട്ട്ബുക്കും ഒക്കെ എടുത്ത്, കാരണം ഇംഗ്ലീഷ് കോപ്പി റൈറ്റിംഗ് എല്ലാം ആദ്യത്തെ കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ പിന്നെ സാറന്മാർക്ക് അതിലൊന്നും താല്പര്യം കാണത്തില്ല. ഞാൻ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ ആരും നോക്കുന്നു എല്ലാവരും അവരുടെ വശത്തിനൊക്കെ പോട്ടെ എന്ന് വിചാരിക്കും. അതുകൊണ്ട് അതെല്ലാം പേജ് എല്ലാം വലിച്ചു കയറി ആ ഒരു ടാഗറ്റ് കെട്ടി ഒരു ഒരു കവർ പേപ്പർ കവറും ഉണ്ടാക്കി ഒരു ഡയറി ഉണ്ടാക്കി എന്നിട്ട് അതിലൊക്കെ എഴുതി വെക്കാൻ തുടങ്ങി. അപ്പൊ ഏൻഷ്യൻ്റ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ എഴുതിയത് വാക്ക്, അന്ന് എനിക്ക് ഭയങ്കര പ്രയത്നം എങ്ങനെ ഉച്ചരിക്കുന്നത് ആൻസ്യൻ്റ് എന്നാണോ എന്താ ഈ സാധനം എന്നൊക്കെ വിചാരിച്ച് എഴുതി ഡിക്ഷണറിയൊക്കെ നോക്കി കണ്ടുപിടിച്ചു, വാക്കൊക്കെ പഠിച്ചു. പിന്നെ നല്ല കൊട്ടേഷൻസ് ഇപ്പോഴും ഓർമ്മയുണ്ട്, തോമസ് മൂറിൻ്റെ ഒരു കൊട്ടേഷൻ ലിറ്ററേച്ചർ ഈസ് മൈ ഉട്ടോപ്പിയ എന്ന് എഴുതിയത് അതിനകത്ത് എഴുതി വെച്ചു. ഈ ഉട്ടോപ്പിയ എന്ന് പറഞ്ഞാൽ എന്താ ആർക്കും അറിയത്തില്ല, ചോദിച്ചപ്പോഴൊക്കെ ഉട്ടോപ്പിയ അങ്ങനെ വാക്ക് കേട്ടിട്ടില്ല. അവസാനം പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണ് എൻ്റെ അധ്യാപകൻ എനിക്ക് പറഞ്ഞു തന്നെ എന്താണ് ഉട്ടോപ്പിയ. ഉട്ടോപ്പിയ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലം, ഇത് ഒരു ഉട്ടോപ്പിയൻ ഐഡിയ ആണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യം എന്നർത്ഥം. അപ്പോൾ ലിറ്ററേച്ചർ സാഹിത്യം എൻ്റെ ഉട്ടോപ്പിയാണ് എന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ചിന്തകനും സാഹിത്യകാരനുമായ ഒരാൾ പറയുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിനയം എന്തുമാത്രം ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അപ്പൊ ഇതിങ്ങനെയുള്ളതൊക്കെ എഴുതി വെച്ചു. പിന്നെ സ്പോർട്സ് പേജൊക്കെ എടുത്ത് അന്നത്തെ പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ്സ് സ്പോർട്സിലുള്ള അച്ചീവ്മെന്റ്സ് അതൊക്കെ എഴുതി വെച്ചു. പിന്നെ ചില സമയത്ത് ന്യൂസിനകത്ത് ചില രാജ്യങ്ങളുടെ കാര്യം പറയും, തലസ്ഥാനം പിന്നെ ആ രാജ്യത്തിന്റെ പേര് തലസ്ഥാനം എവിടെയാണ് എന്നൊക്കെ കണ്ടുപിടിച്ചു. അവിടുത്തെ പ്രസിഡന്റ് ആരാണ് പിന്നെ അതിൻ്റെ ആ രാജ്യത്തെ കുറിച്ച് എന്തെങ്കിലും പ്രത്യേകതകൾ വല്ലതും ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിച്ച് അതൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറിച്ചൊക്കെ വെച്ചു. ഇങ്ങനെയൊക്കെ ആയി. പിന്നെ മനസ്സിലായി IAS എന്നൊക്കെ പറയുമ്പം വെറുതെ പഠിച്ചാൽ മാത്രം പോരാ, കുറച്ച് നല്ല സ്പോർട്സ് മാൻ ആയിരിക്കണം, നല്ല നല്ല മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ താല്പര്യം ഉണ്ടാവണം എന്നൊക്കെ മനസ്സിലാക്കി. അതുകൊണ്ട് സ്കൂളിൽ ഉള്ള കോമ്പറ്റീഷൻസ് മുഴുവൻ പേരും മോണോ ആക്ട്, ഫാൻസി ഡ്രസ്സ്, പിന്നെ പാട്ട്, ലളിത സംഗീതം, ശാസ്ത്രീയ സംഗീതം, പ്രസംഗം, ഉപന്യാസം, പദ്യപാരായണം എന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിനും കൊടുക്കുമായിരുന്നു പേര്. കാരണം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ശരിയായി വരട്ടെ, ഒരു മൾട്ടി സ്കിൽഡ് ആയിരിക്കണം, ഒരു ഒരു ഓൾറൗണ്ടർ ആയിരിക്കണം എന്നൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ ഇരിക്കും. ഒരു ദിവസം എൻ്റെ അമ്മ പറഞ്ഞു, മോനെ ഞങ്ങളുടെ സ്കൂളിൻ്റെ വാർഷികമാണ്, ആനുവൽ ഡേ ആണ്, വരുന്നോ? ആ കൊള്ളാം, പെമ്പിള്ളാട് സ്കൂളിൽ വിളിച്ചോ, പോകാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആ വരുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞു ഇന്ന് ഞങ്ങളുടെ സ്കൂളില് ഒരു വിശിഷ്ടാതിഥി വരുന്നുണ്ട്, IAS ഓഫീസറാണ് വരുന്നത്. അപ്പം അത് നല്ല പ്രസംഗം അദ്ദേഹത്തിൻ്റെ, അത് കേൾക്കാൻ വേണ്ടി വരണം, മോൻ അതുപോലെ വലുതാക്കും, അതുപോലെ പ്രസംഗിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ കുറച്ചും കൂടി ആഗ്രഹം കൂടി. അപ്പൊ IAS ഓഫീസറെ കാണും, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന IAS ഓഫീസർ അദ്ദേഹമായിരുന്നു. അത് ആരായിരുന്നു അറിയാമോ? അന്നത്തെ DPI ആയിരുന്ന രാമേന്ദ്രൻ എന്നായിരുന്നു, രാമേന്ദ്രൻ നായർ സാറെന്ന് ഞങ്ങൾ വിളിക്കുന്ന രാമചന്ദ്രൻ നായർ, അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പിന്റെ തലവനായിരുന്നു.